സിപിഐയുടെ നേതാവ് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം വെടിക്കെട്ട് മുടങ്ങാതെ നടന്നതിൽ അവർക്ക് വലിയ പരിഭവമുണ്ട്, വലിയ വേദനയുണ്ട്. സുരേഷ് ഗോപിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് പൂരം വെടിക്കെട്ട് നടത്താൻ സാധിച്ചത്. അപ്പോൾ ആ വിരോധം തീർക്കാൻ വേണ്ടി അവരുടെ എല്ലാം നേതാക്കന്മാർ പൂരക്കമ്മിറ്റിയുടെ ആളുകൾ ബന്ധപ്പെട്ട സമയത്ത് അവരൊക്കെ മാളത്തിൽ ഒളിച്ച സമയത്ത് ആ സമയത്ത് വയ്യാതിരുന്നിട്ടുകൂടി ആ സ്ഥലത്ത് വന്ന് പൂരക്കമ്മിറ്റിക്കാരുമായി ചർച്ച ചെയ്ത് പൂരം വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത സുരേഷ് ഗോപിയോട് കടുത്ത വിരോധമുണ്ട് സി പി എമ്മിനും സി പി ഐക്കും. ആ വിരോധത്തിൽ നിന്നാണ് ഈ പരാതി ഉണ്ടായിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വസ്തുതാ വിരുദ്ധമാണ്. അദ്ദേഹം താമസിച്ച നെട്ടിശ്ശേരിയിൽ നിന്ന് അദ്ദേഹം ആംബുലൻസിൽ വന്നു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അത് തന്നെ തെറ്റാണ്, 100% തെറ്റാണ്. അദ്ദേഹം തൃശൂർ സ്വരാജ് റൗണ്ടിൽ വന്ന സമയത്ത് മാത്രമാണ് അവിടെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പോലീസും കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, ആംബുലൻസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്ന് പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആംബുലൻസ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ സമയത്ത് ടോട്ടൽ ബെഡ്റിഡനായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. അത്രയും വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പൂരം മുടങ്ങിപ്പോകും എന്നുള്ളൊരു സാഹചര്യം അദ്ദേഹത്തെ അറിയിച്ച സമയത്ത് എണീക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം ആ പൂരനഗരിയിലേക്ക് വന്നത്. അപ്പം അങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാൾ അദ്ദേഹം ആംബുലൻസ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പരസഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആംബുലൻസിൽ നിന്ന് ഇറങ്ങി തിരുവമ്പാടിയുടെ ഓഫീസിലേക്കും പോയത്, തിരിച്ച് അദ്ദേഹം ആംബുലൻസിലേക്കും കയറിയിട്ടുള്ളത്. വയ്യാത്ത ആളുകൾക്ക് സഞ്ചരിക്കാൻ തന്നെയാണ് ആംബുലൻസ്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കേസെടുത്ത് സുരേഷ് ഗോപിയെ കൊടുക്കാമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ശ്രമമെങ്കിൽ അവരുടെ ആഗ്രഹമെങ്കിൽ തൃശൂർ പൂരം മുടങ്ങാതിരിക്കാൻ വേണ്ടി തൃശൂർക്കാർക്ക് വേണ്ടി അങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാനും അതിന് ഏത് ശിക്ഷ അനുഭവിക്കാനും സുരേഷ് ഗോപി തയ്യാറാവും. കാരണം അത്രമാത്രം അദ്ദേഹം ഈ തൃശൂർ പൂരത്തെയും തൃശൂരുകാരെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പെണ്ണുകേസിൽ പോലും അദ്ദേഹത്തെ കുടുക്കി, പിന്നെയാണ് ഈ കേസ്. ഇത് ഞങ്ങൾ നേരിടും. അടുത്തത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി തുടർച്ചയായ വ്യക്തമായ ആരോപണങ്ങൾ വെച്ചാണ് അവസാനം പറയുന്നത് 9 കോടി രൂപയാണ് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്നത് എന്നാണ്. അദ്ദേഹം സി പി എം വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു ചാവേർ മാത്രമാണ്. അപ്പൊ സി പി എം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇനി എന്തു പറഞ്ഞാലും അതിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അത് സി പി എം തയ്യാറാക്കി കൊടുക്കുന്ന തിരക്കഥയാണ്. അതിന് 24 ചാനൽ അതിന് കുട പിടിച്ചുകൊണ്ട് ഒരു കഥ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഞങ്ങൾ വില കൊടുക്കുന്നില്ല. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ശരി, ഇന്ന് അപ്പൊ 2 വർഷം എന്നുള്ളത് നിങ്ങൾ 1.5 വർഷമായിട്ട് കുറച്ചോ? എന്നാലും പുറത്താക്കിയത് തന്നെയാണല്ലോ. ഒരു അല്ല, ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയെ സംബന്ധിച്ച് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തും അതിന് രേഖ ഉണ്ടാവില്ല. അത് അത്ര വലിയൊരു പോസ്റ്റ് അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ. അതേപോലെ തന്നെ പുറത്താക്കുമ്പോഴും അതിന് നോട്ടീസും ഇല്ല, രേഖയും ഇല്ല. മനസ്സിലായി? ഇത് ഞങ്ങളൊരു ഡെയിലി വേജ് പോലെ ഇരുത്തുന്നതാണ്. സതീശന്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹം വെറും താൽക്കാലികം മാത്രമാണ്. ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന പ്രസാദ് അദ്ദേഹം കൗൺസിലറായി ജയിച്ച സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് താൽക്കാലികമായി ഞങ്ങൾക്കൊരു ഓഫീസ് സെക്രട്ടറിയെ വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നൊരു ജോലി ചോദിച്ചപ്പോൾ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം അദ്ദേഹം സി പി എമ്മുമായിട്ട് കൂട്ടുചേർന്ന് അവരുടെ വാടക ചാവേറായി. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വായേ തോന്നി ഇത് വിളിച്ചു പറയാണ്. ആ നിലവാരത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ വലിച്ചിറക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ ഞങ്ങൾ തയ്യാറല്ല. 1.5 വർഷക്കാലം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓഫീസിൽ ആ ശമ്പളം പറ്റി അവിടുത്തെ ഉപ്പും ചോറും തിന്ന ഒരാൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അറിയില്ലേ അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണെന്ന്. ആ നിലവാരത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ താഴ്ത്തുകയാണോ? ആ നിലവാരത്തിലേക്ക് ഒന്നും താഴാൻ ഞങ്ങൾ തയ്യാറല്ല. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്.
എം കെ കണ്ണന്റെ ബാങ്കിൽ നിന്ന് സതീശൻ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഇപ്പൊ ജപ്തിയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി ഉള്ള സാഹചര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എം കെ കണ്ണനെ സമീപിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്ന് കണ്ണൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 18 മാസം കഴിഞ്ഞിട്ടും ജപ്തി നടത്താത്തത്. സ്വാഭാവികമായി 18 മാസം കഴിഞ്ഞാൽ ജപ്തി നടക്കേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് ജപ്തി ചെയ്യാത്തത്? അപ്പൊ കണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിലെ പണം എന്ന് പറഞ്ഞ നാട്ടുകാരുടെ പണമാണ്. ആ പണം നഷ്ടപ്പെട്ടാലും കണ്ണനെ സംബന്ധിച്ച് ഒന്നുമില്ല. അപ്പൊ കണ്ണൻ സഹകരണ ബാങ്കിലെ ബാങ്ക് വെച്ച് കളിക്കുന്ന നല്ലൊരു കളിക്കാരനാണ്. അപ്പൊ ഒരു 18 ലക്ഷം സതീശന് വിട്ടുകൊടുത്താലും ബി ജെ പി അടിക്കാനുള്ള ഒരു അടി എന്നുള്ള നിലയിൽ കണ്ണൻ അതിനുപയോഗിക്കുകയാണ്. 300 കോടി കട്ട് തിന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇപ്പൊ വലിയ രീതിയിൽ ഫണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബി ജെ പി. ഈ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സതീശൻ ബി ജെ പിയുടെ ഓഫീസിൽ സെക്രട്ടറി അല്ല അദ്ദേഹം. അതിനേക്കാൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഓഫീസിൽ തന്നെ വരുന്നത്. അപ്പൊ ആ സമയത്ത് നടന്ന കാര്യം പോലും കള്ളക്കഥ ഉണ്ടാക്കി പറയുക എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി എത്ര ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തി. 2020 അദ്ദേഹം ഇല്ലല്ലോ ഓഫീസിൽ. 2020 ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി പ്രസാദാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് ആരോട് വേണമെങ്കിൽ ചോദിക്കുക, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത്, പ്രസാദ് മത്സരിക്കുന്ന സമയത്ത് പ്രസാദാണ് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി. അത് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഓഫീസ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയണമെങ്കിൽ അപ്പൊ ഉള്ള കാലത്ത് എത്രമാത്രം കള്ളക്കഥ പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ധർമ്മരാജന്റെ മൊഴിയിൽ പൂർണ്ണമായിട്ടും കോടികൾ കൊണ്ടുവന്ന കഥകളാണ് അതിൽ മുഴുവൻ വരുന്നത്. ധർമ്മരാജൻ നിങ്ങളുടെ പാർട്ടിക്കാരനാണോ? അല്ല, അതൊക്കെ 161 സ്റ്റേറ്റ്മെന്റ് ആണ്. രാജുവിനെ പോലുള്ള പോലീസ് ഓഫീസർമാർ എഴുതിണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് എന്ത് എഴുതിണ്ടാക്കാം? അവര് വലിയൊരു കഥ തന്നെ AKG സെന്ററിൽ നിന്ന് തയ്യാറാക്കി കൊടുത്ത വലിയൊരു കഥ തന്നെ അവർ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. ആ കഥയ്ക്കൊന്നൊരു വിലയില്ല. തെളിവ് വേണം, കോടതിയുടെ മുന്നിൽ തെളിവ് വേണം. ഒരു തെളിവുമില്ല. ഈ 9 കോടി രൂപ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്നു പറയുന്നത് ഒക്കെ ശുദ്ധാസംബന്ധാണെന്ന്, ശുദ്ധാസംബന്ധം നാക്കെടുത്ത നുണ മാത്രം പറയുന്ന, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, നിരവധി സാമ്പത്തിക തട്ടിപ്പുള്ള, ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരാൾ പറയുന്നതാണോ നിങ്ങൾക്ക് വേദവാക്യം? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് വാടകയ്ക്കെടുത്ത ചാവേറാണ്. അയാൾ പലതും പറയും, ഇനി ഇതിനപ്പുറം പറയും. ഞങ്ങളൊന്നും അതിന് മറുപടി പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. ആ വിഷ്വൽസ് എല്ലാം പോലീസ് ഒന്ന് പരിശോധിച്ചല്ലേ? തല ഒന്നുമല്ല, തലനാരഴ കീറി പരിശോധിച്ചാണ് പോലീസ് ഓഫീസിൽ വന്നിട്ട് അവിടെ CCTV. അതാണ് ഞങ്ങളുടെ കൗണ്ടർ പോയിന്റ്. ഞങ്ങളുടെ ഓഫീസിൽ CCTV ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. പോലീസ് ഈ കൊടകര കേസ് പ്രഗത്ഭരായിട്ടുള്ള അഞ്ചുദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചതല്ലേ? അവർക്കറിയില്ല ഒരു കുറ്റകൃത്യം നടന്നത് ഓഫീസിലാണെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? CCTV പരിശോധിക്കണം, ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുക്കണം. അങ്ങനെ ചാക്കിൽ അവിടെ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ CCTV പതിയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ BJP ഓഫീസിൽ CCTV? ആ ഓഫീസിൽ CCTV പതിയാതെ ഒരാൾക്ക് പോലും ആ ഓഫീസിൽ കയറാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചാക്കിൽ ഈ പറയുന്ന സമയത്ത് പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ CCTV അത് പതിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് ഡിസ്കിലുണ്ടാവും. പോലീസ് അത് പരിശോധിച്ചല്ലോ, ഹാർഡ് ഡിസ്ക് പരിശോധിച്ചല്ലോ. അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അത് കോടതിയിൽ കൊടുത്തില്ല? പോലീസ് എന്തുകൊണ്ട് അത് പുറത്തു വിട്ടില്ല? അപ്പൊ അങ്ങനെ ഒരു ദൃശ്യം ഇല്ല, അങ്ങനെ ഒരു വസ്തുത അവിടെ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് CCTV ആണ്. അത് പോലീസ് എടുത്തുകൊണ്ടായിട്ടുണ്ട്. അവർ പരിശോധിക്കട്ടെ, പുറത്തു വിടട്ടെ. ഒരിക്കലും അല്ല, അങ്ങനെ ഒരു വാദം ഇന്നുവരെ പോലീസ് ഉന്നയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അത് 24 വാദമാണ്, അത് ആഷ്മിയുടെ വാദമാണ്, അത് കണ്ണം പറഞ്ഞു തരുന്ന വാദമാണ്. സൂരജെ, ആ വാദം പറയണ്ട. പോലീസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ CCTV ഓഫ് ചെയ്തു വെച്ചു എന്ന്? ഈ കേസ് 6-7 മാസക്കാലം അന്വേഷിച്ചില്ലേ? ഈ 6-7 മാസത്തിന്റെ ഇടയിൽ ഞങ്ങൾ CCTV ഓഫ് ചെയ്തു വെച്ചു എന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ദിവസവും പോലീസ് പത്രസമ്മേളനം നടത്തി കഥകൾ പുറത്തുവിട്ടല്ലോ. എന്തേ അത് പറയായിരുന്നു? ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ? BJP ഓഫീസിലെ CCTV ഞങ്ങൾ ഓഫ് ചെയ്തു വെച്ചുവെങ്കിൽ അതല്ലേ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം? പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അത് കാണണ്ടേ? അതില്ലല്ലോ. അതിപ്പോ ഹഷ്മി ഉണ്ടാക്കുന്ന, നിങ്ങളുടെ മുതലാളി ഉണ്ടാക്കുന്ന കഥയാണ്, അല്ലാതെ അതിൽ ഒരു പുതുമയില്ല. ഒരു വിലക്കുലി, എന്ത് വിവരക്കേടാണ് പറയണത്? അവര് BJP യുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്.
അവർക്ക് ബിജെപി ഓഫീസിൽ കയറാൻ ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ അനുമതി വേണോ? ഇനി ഞാൻ സതീശനോട് തടയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശോഭ ചേച്ചി ഓഫീസിൽ കയറുമ്പോൾ സതീശൻ ഒന്നും തടയോ? അങ്ങനെ അത് പ്രായോഗികമാണോ? എന്ത് വിവരക്കാണ് അവിടെ പറയുന്നത്? ബിജെപി ഓഫീസ് അനീഷ് കുമാറിന്റെ തറവാട്ട് സ്വത്തല്ല, ബിജെപി ഓഫീസ് ബിജെപിയുടെയാണ്. അത് അവിടെ ആർക്കും കയറി വരാം, പൊതുജനങ്ങൾക്ക് കയറി വരാം. ഒരാളെയും ഇന്ന് വരെ ബിജെപി ഓഫീസിൽ തടഞ്ഞ ചരിത്രമില്ല. ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അവിടെ കയറി വരാം. പിന്നെയാണോ ശോഭേച്ചിക്ക്? ശോഭേച്ചി ഞങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ഹൃദയബന്ധമാണ്. ഒരു പ്രശ്നം ഇതൊക്കെ തമ്മ തല്ലുടിക്കാൻ വേണ്ടിയിട്ട് സി പി എം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വെച്ചടിക്കുകയാണ്. അതിൻ്റെ പേരിലൊന്നും ഞങ്ങളെ തല്ലുടിക്കാന്ന് ആരും വിചാരിക്കേണ്ട. അതൊന്നും ബി ജെ പിയിൽ നടക്കുന്ന കാര്യമല്ല. സംസ്ഥാന ഉപാധ്യക്ഷയ്ക്ക് ബി ജെ പിയുടെ ഓഫീസിൽ വരാൻ ഒരാവശ്യമില്ല. എൻ്റെ റൂമിൽ എൻ്റെ കസാരയിലിരുന്ന് ടി വി ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് ശോഭേച്ചി, മനസ്സിലായോ? അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് ഇത്തരത്തിൽ പറയുന്നത്.